ഇവിടെ നമ്മൾ ഇപ്പോൾ സൗത്ത് സൈഡിലാണ് നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്നാൽ നമുക്ക് സൂര്യനെ കാണാൻ കഴിയും ഇവിടെ പെരിന്തൽമണ്ണയാണ് നമ്മുടെ ലൊക്കേഷൻ ഇപ്പോൾ സമയം 3:30 അപ്പോൾ അസ്തമിക്കാൻ പോകുന്ന ഒരു സൂര്യൻ ഇവിടെ ഈ ഇതിൻ്റെ ചലനം നടക്കുന്നുണ്ട് പക്ഷേ ഭൂമിയിൽ നിന്ന് ഒരുപാട് ദൂരെ ആയതുകൊണ്ട് ഇതിൻ്റെ ചലനം നമുക്ക് കാണുവാൻ സാധിക്കാതെ വരികയാണ് ഇതിനുവേണ്ടി ഇവിടെ നമ്മുടെ ഇൻക്രീസ് ടൈം സ്പീഡ് അതുപോലെ ഡിക്രീസ് ടൈം സ്പീഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ വേഗത വ്യത്യാസപ്പെടുത്താം അതുപോലെ ഈ ടൂൾ ബാറിലുള്ള ഡേറ്റ് ആൻഡ് ടൈം വിൻഡോ അല്ലെങ്കിൽ F5 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റും ടൈമും മാറ്റാം നമുക്കിപ്പോൾ 3:30 എന്നുള്ള സമയം ഒന്ന് പുറകിലേക്ക് പോയി നോക്കാം 2:30 നമുക്ക് സൂര്യനെ കാണാനില്ല 12 മണി 11 മണി 10 മണി 10 മണിയാവുന്ന സമയം നമുക്കറിയാം സൂര്യൻ കിഴക്ക് ഭാഗത്താണ് ഉണ്ടാവുക നമുക്ക് കിഴക്ക് ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം പത്ത് മണിക്ക് കുറച്ചുകൂടെ മുകളിലായിരിക്കും നമുക്ക് 9 മണി 8 മണി ഈ രൂപത്തിൽ 8 മണിക്ക് കിഴക്ക് സൈഡിൽ 7 മണിക്ക് വീണ്ടും 6 മണി ഈ രാവിലെ 5 മണിയാണ് സമയം അപ്പോൾ ഈ രൂപത്തിൽ രാവിലെ 5 മണിക്ക് ഇരുട്ടാണിവിടെ 6 മണിയാകുമ്പോൾ വെളിച്ചം വന്നു തുടങ്ങി ഇങ്ങനെ 8 മണിയാകുമ്പോൾ സൂര്യൻ ഉദിച്ചുയർന്നു 10 മണി 11 മണി 12 മണി 3 മണി 4 മണി 5 മണി 6 മണിയാകുമ്പോൾ ഇരുട്ടായി 7 മണി 8 ഈ രൂപത്തിൽ ഇരുട്ടാവുന്നു രാത്രി 8 മണിയാകുമ്പോൾ ചന്ദ്രൻ ഉദിക്കുന്നു ഇവിടെ നമ്മൾ ഓരോ മണിക്കൂർ ഇടവിട്ടാണ് ഇപ്പോൾ കാണുന്നത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇൻക്രീസ് ടൈം സ്പീഡ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേഗത്തിൽ ഇത് സെക്കൻഡുകൾ മാറുന്നു അതല്ലെങ്കിൽ മിനിറ്റുകൾ വേഗത്തിൽ മാറുന്നു ആ സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ചന്ദ്രൻ മുകളിലേക്ക് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇതിൽ ഈ മൂവ്മെൻ്റ് നിർത്തുന്നതിന് വേണ്ടി സെറ്റ് നോർമൽ ടൈം റേറ്റ് എന്നാക്കുകയും അതിനുശേഷം സെറ്റ് ടൈം ടു നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ സാധാരണ സമയത്തിലേക്ക് ഇത് തിരിച്ചു വരാൻ സാധിക്കും ഈ രൂപത്തിൽ സ്പീഡ് കൂട്ടുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ മണിക്കൂറുകൾ തന്നെ മാറുകയാണ് അങ്ങനെ ചന്ദ്രനും ഉദിച്ചു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും സെറ്റ് നോർമൽ ടൈം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ സ്റ്റോപ്പാവും രാത്രി കാഴ്ചകൾ നമുക്കിങ്ങനെ കാണുവാൻ കഴിയും അതുപോലെ സെറ്റ് ടൈം ടു നൗ ക്ലിക്ക് ചെയ്താൽ ഇപ്പോഴത്തെ സമയത്തിലേക്ക് ഇത് മാറുകയും ചെയ്യും സൂം ചെയ്ത ഒരു വ്യൂ ആയിരുന്നു മൗസ് സ്ക്രോൾ ചെയ്തും കീബോർഡിലെ ആരോഗ്യം ഉപയോഗിച്ച് നമുക്കിത് സെറ്റ് ചെയ്യാൻ സാധിക്കും